ശാമ്പ്രക്കുള അവിടെ കണ്ടു പറഞ്ഞത്. അത് ശരി. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് എന്താ പറഞ്ഞാൽ ഇതിന് കാണിച്ചില്ല യൂട്യൂബില്. സംഭവത്തിൽ സത്യം തന്നെയല്ലേ? ഫോറസ്റ്റ് ആരെങ്കിലും വന്നിട്ട് ചെക്ക് ചെയ്യാനൊന്നും ചെയ്തിട്ടാണ്. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്നലെ 11:30 പകൽ 11:30 മൂന്ന് പേര് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ പുലി നായനെ പിടിച്ചു കൊണ്ടുപോകുന്നതും കൊണ്ടുപോയി അതിനെ കൊന്നിട്ട് ഭക്ഷിക്കുന്നത് ശരിക്കും കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. അവർ മൂന്ന് പേര് പോകുമ്പോൾ അവിടുന്ന് ദൂരെ കുറച്ച് ദൂരത്തുനിന്ന് ഇവർ സംഭവം നേരിട്ട് ഡയറക്റ്റായിട്ട് കണ്ടെന്ന് പറഞ്ഞത് ഇന്നലെ ചാനലിലും മറ്റുമെല്ലാം വന്നതാണ്. അപ്പോൾ നമ്മൾ അയൽവാസി പറഞ്ഞ സ്ഥലം ജലീൽ ഇപ്പം നിങ്ങൾ മുമ്പ് വീഡിയോ കണ്ടതിൽ പറഞ്ഞത് ഈ ഭാഗമാണ്. ഇപ്പം ഇവിടെ ഒരു കുളമുണ്ട്. അതായത് ഇത് തുമരക്കാവ് പൂക്കയിൽ നിന്നും മൂച്ചിക്കലിന് ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. ഇത് റെയിലിൻ്റെ ഈ ഭാഗത്തേക്കാണ്. അപ്പുറത്ത് മൂച്ചിക്കൽ, ഇങ്ങോട്ട് ചെമ്പ്ര. അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് ക്യാമറ ആയിട്ടൊന്ന് രാവിലെ ഒന്നിങ്ങനെ നോക്കി പരിധി. അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കാനൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണിത്. കാരണം പൊന്തക്കാടുകൾ, അതേപോലെ തന്നെ കുളങ്ങൾ, പുഴ, എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പോൾ പുഴയിൽ കൂടെ നീന്തി വരാനും പുലിക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. അല്ല അല്ല, ചോദിക്കും ഇവിടെ. ഇയാൾ ഈ നാട്ടുകാരനാണ്. അപ്പോൾ പറയുന്നത് കുറച്ച് അപ്പുറത്താണ് ഇത് സംഭവം ഇന്നലെ നടന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ ഇന്നലെ വന്നിട്ട് ചെക്ക് ചെയ്താണ്. അവരാണ് ഇത് ശരിക്കും എന്താണ് എവിടെയാണ് ഉള്ളതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഈ പരിസരത്തുള്ള ജനങ്ങളെല്ലാം ഭീതിയിലാണ്. കുട്ടികളെല്ലാം ട്യൂഷനും സ്കൂൾക്കെല്ലാം പോകുന്നത് ഈ വഴിയാണ്. ഈ ഭാഗങ്ങളിലുള്ള നാട്ടുകാരും കുട്ടികളും എല്ലാവരും നല്ല പേടിയിലാകും. കാരണം എന്ന് വെച്ചാൽ ഇത് പുലിയാണ്. പുലിനെ കണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പേടിക്കും. കാരണം നായ മറ്റതുള്ളതൊക്കെ ആണെങ്കിൽ, പേപ്പട്ടിയാണെങ്കിൽ നമുക്കൊരു പേടിയില്ല, അതിനെ തടിച്ച് കൊല്ലാം. പക്ഷേ അങ്ങനെയല്ല, ഇത് ഏത് സമയത്ത് അറ്റാക്ക് ചെയ്യുക എവിടുന്നാന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്താണ് എവിടെയാണ് ഉള്ളത്, സാധനം ഉണ്ടെങ്കിൽ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ ആ നാട്ടുകാർ അതിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഈ ഭാഗത്ത് ആരും ഉണ്ടായിട്ടില്ല. കണ്ടാ, ഈ സ്ഥലത്തൊക്കെ വന്നിരുന്നാൽ തന്നെ അറിയില്ല. കാരണം പകലാണ്, പച്ചാ പകലൊരു മനുഷ്യനില്ലേ റൂട്ടിലൊന്നും. ഇവിടെ നിന്നാണ് ഈ ഭാഗങ്ങളിലാണ് സാധനത്തിനെ കണ്ടത്. റെയിലിൻ്റെ ഇപ്പോളിയിലാണുള്ളത്. ഇപ്പം ഈ കാണുന്നത് റെയിൽവേ. ഇപ്പം ഇങ്ങോട്ട് മൂച്ചിക്കൽ, ഇങ്ങോട്ട് ചെമ്പ്ര, രണ്ട് വശത്താണ്, രണ്ട് വശമായിട്ടാണുള്ളത്. ഈ ചെമ്പ്ര ഭാഗത്തേക്കാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയാണ്. നമ്മൾ എന്തായാലും സർക്കാർ ഇതിനു വേണ്ട നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഗുഡ് ബൈ.